Because if it's a little bit of
അടിസ്ഥാനപരമായി മനുഷ്യ ജീവിതത്തെ കണ്ടതാണ്. അതിനകത്ത് ഭാഷ ക്രിസ്തീയമാകാം, പക്ഷെ മനുഷ്യ ജീവിതം ഏത് മതസ്ഥനായാലും ഏത് മതക്കാരനായാലും ദൈവത്തിന് തന്നെയുള്ള ദൈവത്തിന് തന്നെ ഓരോ വ്യക്തികളുടെ സങ്കല്പം ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനായി വർദ്ധിക്കുകയാണ് ഒരു അന്വേഷണമാകുന്ന ജീവിതമെന്ന് ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകണം. അവസാനം വരെ സിബി ഒരു ജീവിതമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. ഞാൻ മൂന്ന് രംഗങ്ങളായി കാണുക: വിദ്യാഭ്യാസ പ്രവർത്തകൻ, ഇവിടെ ഇരിക്കുന്ന ലേവാലയിലെ ജിമ്മി ജോർജ് ഇവിടെയുണ്ട്. ജിമ്മി ജോർജ് ശവസംസ്കാരത്തിനൊക്കെ എന്നോട് പറഞ്ഞു, അച്ഛ വർക്കേഴ്സിന്റെ പുസ്തകത്തിലെ വർക്കേഴ്സിന് എല്ലാവരും അദ്ദേഹം ലേവാലയെ പഠിപ്പിച്ചപ്പോഴാണ് വന്ന ആദ്യത്തെ കാലം. ഒരു കണക്കിന് വർക്കേഴ്സിന്റെ മഹത്വമാണ്. അദ്ദേഹം സാധാ സ്കൂൾ മാഷെ പോലെ തല്ലിയും പഴക്കു പറഞ്ഞു വലിയ അധ്യാപകം തുടങ്ങുന്നത് 69 ലേവാലയെ പഠിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെയായിരുന്നു അദ്ദേഹം തുടങ്ങിയത്. എവിടെയാണ് വർഗീയത്തിന് മാറ്റം വന്നത് എനിക്ക് കൃത്യം ചൂണ്ടിക്കാണിക്കാറുള്ളത്. എവിടെയോ അദ്ദേഹത്തിന്റെ അധ്യാപന കാലത്തില് അധ്യാപക തുടങ്ങിയ കാലത്ത് എവിടെയോ അദ്ദേഹത്തിന്റെ ഒരു വല്ലാത്തൊരു മാറ്റം വന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കൊണ്ട് തകർന്നത് തല്ലിയും പഴിച്ചും പരിഹസിച്ചും എല്ലാ കുട്ടികളെ വളർത്തേണ്ടത് എന്ന് അദ്ദേഹത്തിന് ഒരു ബോധ്യമാണ്. പുസ്തകങ്ങളാണോ അദ്ദേഹത്തിന്റെ സ്വന്തം ചിന്തകളാണോ കുട്ടികളെ ശിക്ഷിച്ച് തരുന്ന വ്യക്തിത്വങ്ങളുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് പുതിയ ചിന്തകളാണ്. എവിടെയെങ്കിലും ബോധ്യവും പങ്കെടുത്താൽ എന്താണെന്നിരിക്കാറുള്ളത്, എവിടെയോ ഒരിക്കലും ഞാൻ ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മനോഭാവം വ്യക്തമാക്കുന്ന ഒരു സംഭവം പക്ഷേ പറഞ്ഞു പുതിയ വർക്കി പുതിയ സിപി വർക്കി ആയിരിക്കുന്ന കാലം അന്നത്തെ 9 ക്ലാസ്സിലും തോന്നുന്നു ജിന്നെ ക്ലാസ്സിലുണ്ടാകാനായില്ല മറ്റുള്ളവർക്ക് കണ്ടേക്ക. ലാബിൽ നിന്ന് ഇറങ്ങിയപ്പോ കുറെ കുട്ടികൾക്ക് ആരോ മാഷ് പ്രതികരണമോ എന്തോ കുറെ ഉപകരണങ്ങൾ എടുത്തുണ്ട് ആ കുട്ടികളെല്ലാം പറയുന്നത്. കൂട്ടാൻ നോക്കുമ്പോ ലാബിലെ ഉപകരണങ്ങൾ അധ്യാപകർ അടമാനം ലക്ഷ്യം പോയി പ്രിൻസിപ്പളിനോട് പറഞ്ഞു അധ്യക്ഷനോട് പറഞ്ഞു ഇപ്പോ സ്ഥിരപ്പെടുന്നില്ല അതിനെല്ലാത്തിനും ഫൈൻ അടിക്കണം. പ്രിൻസിപ്പള് സാറിനോട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു അതായത് രാവിലെ ക്ലാസ്സിലെത്തി ഞാൻ പറഞ്ഞു ഇന്നലെ നിങ്ങൾ ലാബിൽ നിന്ന് കുറെ സാധനങ്ങൾ സൂക്ഷിച്ചുകൊണ്ടുപോകും 3000 രൂപ നഷ്ടം. 3000 രൂപ നഷ്ടമല്ല പക്ഷെ നിങ്ങളിൽ നിന്ന് ഞാൻ വാങ്ങുന്ന ഫീസിൽ അത് വളരെ ലേവലാ സ്കൂളിന് നിങ്ങൾ വലിയ നഷ്ടമൊന്നും വരുത്തിയിട്ടില്ല, പക്ഷെ വരുത്തിയിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെയാണ് നശിപ്പിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളിപ്പോ പഠിക്കുന്നത് പ്രതികാരം ചെയ്യാമെന്നും അതിന് സുഖമുണ്ടെന്നും അങ്ങനെ പ്രതികാരം ചെയ്യുമ്പോൾ ശത്രുക്കളെ നശിപ്പിക്കാമെന്നും സൗകര്യമായിട്ട് അന്യ വസ്തുക്കൾക്കും ഉണ്ടാക്കി എവിടെയൊക്കെ നേടാവുന്നതാണ് പറഞ്ഞൊന്നും നേടാൻ പോകുന്നില്ല. അദ്ദേഹം ഒരു ഫൈനും ചെയ്തില്ല, ഒരു പഴക്കം പറഞ്ഞില്ല. വർക്കേഴ്സ് തന്നെ പറയുന്നു 3-4 ദിവസത്തിനകം ഈ സാധനങ്ങളെല്ലാം തിരിച്ചു വന്നു. ഇന്നും ആ കുട്ടികള് കൃതജ്ഞതയോടെ അഭിമാനത്തോടെ ഓർക്കുന്ന സീറ്റുകൾ. എന്റെ അനുഭവത്തില് ഞങ്ങൾക്ക് കേരളത്തിൽ പല സ്കൂളുകളുണ്ട്. എന്റെ അനുഭവത്തിൽ കേരളത്തിൽ വിശ്വസഭ ഹെഡ്മാസ്റ്റർമാരിൽ ഏറ്റവും പ്രഗത്ഭനെന്ന് ഞാൻ വിലയിരുത്തി സീറ്റുകൾ. ഈ ഒരു സമീപം എളുപ്പമായിരുന്നില്ല. ഇത് പറഞ്ഞപ്പോ അധ്യാപകർ പരിഹസിച്ചു കോട്ടയം പ്രിൻസിപ്പലിന്റെ നിങ്ങൾ എല്ലാവരും തത്വം ഇതിൽ നിന്ന് നടക്കാൻ പോകുന്നതല്ല ഇപ്പോഴാണ് കാണാൻ പോകുന്നത് ഇവർക്ക് നന്നാവില്ല കുമാരൊക്കെ ഇവരിടാത്തതാണ് തീർച്ചയായിരുന്നു. പക്ഷെ ആ കുട്ടികള് സി പി വർക്കേഴ്സിന്റെ സമീപനത്തിലെ മാറ്റം കണ്ട അവരുടെ ജീവിതത്തിൽ മാറ്റം അവരിന്നും വർക്കേഴ്സിനായ കരുതലാണെന്ന് പ്രത്യേകിച്ച് ആ കുട്ടികളോട് പറയുന്നത് എന്നാണ് അച്ഛനോട് പറഞ്ഞ സംഭവം അറിയിച്ചത്. എളുപ്പമായിരുന്ന നിലപാട് എടുക്കുക. പ്രത്യേകിച്ചും തല്ലിയും പീഡിപ്പിച്ചും പഠിച്ചും കുട്ടികളെ ഒഴുക്കി നിർത്തിയിരുന്ന പ്രിൻസിപ്പൽ ആയിരിക്കുന്നതാണ് ബാക്കി കുട്ടികൾ ഏതായാലും മുതലെടുക്കുക. ഈ മുതലെടുക്കാൻ തുടങ്ങുമ്പോ എന്റെ പുതിയ സമീപം പാടയെ പാടയെന്ന് കാണുമ്പോ കൊടുക്കാനും പിന്മാറാനുമാണ്
അതനുസരിച്ച് അവിടെ തന്നെ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്തിട്ടാണ് 90 മടങ്ങ് വന്ന്
കോഴിക്കോട് എസ് ആർ സിയുടെ പ്രവർത്തനം തുടങ്ങുന്നത്. എസ് ആർ സി സോഷ്യൽ റിലീജിയസ് സെന്റർ ഞങ്ങള് വിശ്വസിക്കാർ തുടക്കത്തില് 200,000 വെച്ചുകൊണ്ട് തുടങ്ങിയതാണ്. സാമൂഹ്യ രംഗത്ത് നീതിക്കുള്ള പ്രവർത്തനം, അത് പ്രത്യേകിച്ചും അവിടെ കോഴിക്കോട് മുക്കുകളുടെ ഇടയിലായിരുന്നു. അതേസമയം ആത്മീയ മാനസിക രംഗത്തുള്ള നവീകരണം അവിടെ സോഷ്യൽ റിലീജിയസ് സെന്റർ എന്ന് പേര് വിളിച്ചു. 90s ആരംഭത്തിൽ മനഃശാസ്ത്ര സമയം പ്രസ്ഥാനങ്ങളെയല്ല സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയെല്ലാം സ്വതന്ത്രമാക്കി. മുക്കുവരായ പുരുഷന്മാരുടെ സംഘടന, സ്ത്രീകൾക്കൊരു സംഘടന, പട്ടണങ്ങൾക്കുള്ള സംഗീതപാല സംഘടനകളാക്കി മാറ്റിയിട്ട് എസ് ആർ സി മനഃശാസ്ത്ര സമീപത്തിന് കൂടുതൽ കൊടുത്ത് ആധ്യാത്മികരുടെ അടിയൊഴുക്കുകളുടെ പ്രവർത്തനങ്ങളും കൂടി അച്ഛൻ കടന്നു വരുന്ന രംഗത്ത് ആ സമയത്താണ് 90s അച്ഛനെത്തി. കഴിഞ്ഞ വർഷം 12 February അച്ഛൻ എസ് ആർ സിയിൽ സജീവമായി സാന്നിധ്യം അവസാനങ്ങളായാലും വർദ്ധിച്ച് അറിയാമായിരുന്നു ക്ഷീണിക്കുന്നുവെന്ന്. എവിടെയോ പ്രായമായി ക്ഷീണിക്കുന്നത് വർദ്ധിച്ച് കുറച്ച് രണ്ടൊന്ന് കൊല്ലമായി തോന്നിയിട്ടായിരുന്നു. എസ് ആർ സിയിൽ നിന്ന് പിൻവാങ്ങുന്നത് ഒരു കൊല്ലം മുമ്പേട് പറഞ്ഞു എത്ര എപ്പ വേണമെന്ന് പറഞ്ഞു ഞാൻ മാറിക്കൊള്ളാം പറഞ്ഞാൽ മതി. നിങ്ങളുടെ അഭിപ്രായത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു അന്നേ ഞാൻ പിൻവാങ്ങിക്കൊള്ളാം. പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ 3 അതായത് ഞാനും 15 തയ്യലും ഫസീലൊക്കെയും ഞങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാവുന്ന നിർബന്ധം ഉണ്ടായിരുന്നു. 12 March February നടന്ന അവസാനമായ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തത് അതിൻ്റെ ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ടെന്ന് കണ്ടു. അതിനൊക്കെ എനിക്ക് തോന്നുന്ന പ്രായമായും പഠിത്തു അച്ഛനുള്ളിലേക്ക് ഞാൻ ചെയ്യുന്നത് ചെയ്തു. ഇനി പിൻവാങ്ങാമെന്നൊരു മനോഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നുന്നു. പ്രമേയ അവശനായാണ് ഈ 1st ഭരിക്കുന്നത്. എസ് ആർ സിയുടെ ഒരു വാർഡ് എസ് ആർ സിയില് മനഃശാസ്ത്ര കോഴ്സുകളാണ് നടക്കുന്നത്. 1 4 5 8 ഒരു മാസം വരെ നീണ്ട കോഴ്സുകൾ അവിടെ ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം ഒക്കെ വരാറുണ്ട്. 1 കോഴ്സുകൾ അവിടെ തന്നെ തങ്ങിക്കൊണ്ട റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളാണ്. ഞങ്ങളുടെ ബ്രോഷർ 3 സംഘടനകൾ പേര് അവർക്ക് കൊടുക്കാൻ വേണ്ടി അത് കൊണ്ടത് അവർക്ക് കൊടുക്കാം. പേഴ്സണൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില് നമ്മൾ കൊണ്ടു നടക്കുന്ന വൈകാരികമായ കെട്ടുമുറക്കുക ദേഷ്യവും ദുഃഖവും ഭയവും ഒക്കെ ആയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നൊരു മുക്തി നേടാൻ വേണ്ടിയുള്ളതാണ് വ്യക്തിത്വ വികസന ശില്പശാല പേഴ്സണൽ ഗ്രോത്ത് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ആരോ ഒരാളെ ഞാൻ കണ്ടോളാം സത്യത്തിന്റെ കീഴിൽ ഞാൻ വരുന്നതിനും ഞാൻ വന്നിട്ടുണ്ടോന്നുള്ളതായി കേട്ടുകൊള്ളാൻ കഴിഞ്ഞു. അതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കീഴിൽ ത്തിൽ പങ്കെടുത്ത ആളാണെന്ന് എന്ന് പറയുന്നു. അപ്പൊ ഈ പരിപാടികളിലെല്ലാം കഴിഞ്ഞ 23rd, 23rd വർദ്ധിച്ച് വളരെ സജീവമായി. അതിന് പറഞ്ഞ ഒറ്റയ്ക്ക് കൗൺസിലിംഗ് ധാരാളം ആളുകൾ അച്ഛനടുത്ത് വന്നുകൊണ്ടിരുന്നു. പുറത്ത് ക്ലാസ്സുകളില് ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലെ ക്ലാസ്സുകൾ കൗൺസിലിംഗ് പഠിപ്പിക്കുക അദ്ദേഹത്തിന്റെ ഈ ഫോബിയ എന്ന് പറഞ്ഞാല് താരമില്ലാത്ത കടുത്ത ഭയമാണ്. ബാബിലെ പേടി, വലിയ പേടി, പാറ്റായ പേടി, ഇതെല്ലാം ഞങ്ങൾ വർക്കീസിനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ക്ലാസ്സിലേക്ക് പോവുക ഒരു കുട്ടിക്കാലത്ത് തലദിവസം അവിടെ ജോലി പരിപാടികളെടാച്ചാൽ പാറ്റയാണ്. ഈ പാറ്റയുടെ ക്ലാസ്സിലേക്ക് പോവുക, വേറൊരു കുട്ടിയിൽ പനിയുണ്ടാവും, ഇതിനൊക്കെ ഇളക്കി വിട്ട് ഇവരെ കൊണ്ട് പീഡിപ്പിക്കാനൊക്കെ സഹായിച്ച് സിവിജീരി എടുത്തും ഞങ്ങളതിന്റെ അച്ഛന്മാർ മനസ്സിലാക്കി സിവിജീരിയുണ്ട് അവരെ പകരടക്കം പോയി രണ്ടുപേരും ഒരു 3 അവിടെ പോയി വേണ്ടാത്ത ഉദ്ധാരങ്ങള് മാറ്റിവെക്കാനുള്ള അദ്ദേഹത്തിന്റെ സജീവമായ ക്ലാസ്സുകള് അവിടെ പങ്കെടുത്തു പോയവരുടെ വർക്കാണ് നടകളെയല്ല മാറ്റം വരുന്ന നിലയിൽ. അതുപോലെ ജീവിതത്തിന്റെ എത്ര ഭാരിച്ച ഘട്ടമായി വന്നിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് സൗഖ്യം കൂടും തിരിച്ചു പോകുന്നു. വീണ്ടും വർക്കീസിനെയും അശാസി ഒത്തിരി പങ്കെടുത്തു ഉള്ളു തോന്നുന്നു. എന്റെ അനുഭവത്തില് ഉള്ളു തുറന്നു വരയ്ക്കുന്നതിലേക്ക് ഒറ്റയാൾ പോലും അവിടെ നിന്ന് കാര്യമായ മാറ്റം വരാതെ പോയി പഠിച്ചു കാര്യമായ മാറ്റം വരാം. അപ്പൊ അതേ പ്രൗഢിയായിരുന്നു 22 തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം. ഏറെ സന്തോഷമായി ചെലവഴിച്ചു ഒത്തിരി ഒത്തിരി ആളുകൾക്ക് ആശ്വാസമായി. ഇപ്പൊ വിദ്യാഭ്യാസ പ്രവർത്തകൻ കൗൺസിലർ 3rd അദ്ദേഹത്തിന്റെ പുസ്തകമാണ്.
1993 ഹാൻഡിൽ വിത്ത് കെയർ എന്ന ഗ്രന്ഥം പുറത്തു വരുന്നത്. 93 മാതാപിതാക്കൾ കുട്ടികളെ എങ്ങനെ വളർത്തണം, എങ്ങനെ വളർത്താതിരിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പുസ്തകമാണ്. ഇപ്പോ 93 പതിനൊന്ന് 20 കൊല്ലത്തിനിടയ്ക്ക് ആ പുസ്തകത്തിന്റെ 13 പ്രിന്റുകൾ ഇംഗ്ലീഷ് തന്നെ വന്നത്. സാധാരണ ഇന്ത്യയിലൊരു ഇംഗ്ലീഷ് പുസ്തകത്തിന് എത്രയും പ്രാവശ്യം പിന്നെയും പിന്നെയും പ്രിന്റ് ചെയ്യാം? 13. എന്റെ മലയാളം എല്ലാ പബ്ലിഷ് എല്ലാത്തിനും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സെന്റ് പോൾസ് ആണ്. സെന്റ് പോൾസ് മലയാളത്തിൽ കുട്ടികളിൽ പിഴച്ചു വന്ന മലയാള പുസ്തകം 7 പ്രാവശ്യം അച്ചടിച്ചു. 20 കൊല്ലങ്ങളുടെ അതിന് 20 പുസ്തകങ്ങൾ എഴുതി. അതിൽ ഭൂരിഭാഗവും മനഃശാസ്ത്രവും സാധാരണ മനുഷ്യജീവിതവും മാതാപിതാക്കൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, അധ്യാപകർക്ക് വേണ്ടി, പൊതുജനത്തിന് വേണ്ടിയുള്ള പുസ്തകങ്ങൾ. നിങ്ങളുടെ മക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ മക്കളുടെ മോറൽ സയൻസ് പുസ്തകങ്ങൾ സി പി വക്കിയുടേതാണ്. 1 മുതൽ 10 വരെ 12 വരെ എനിക്ക് ചെറിയ സംശയം. ഈ ക്ലാസ്സുകൾക്ക് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എഴുതിയിരുന്നു മോറൽ സയൻസ്. പല സ്കൂളുകൾ അത് ഉപയോഗിക്കുകയും 20 കൊല്ലങ്ങളുടെ 20 പുസ്തകം. അതില് 1-2 പുസ്തകം ബാക്കിയെല്ലാം 3, 4, 5, 6 പ്രിന്റ് വരെ ആയിരുന്നു. അസാധാരണമായിട്ടില്ല. അത് വളരെ വലിയ തത്വങ്ങളല്ല. വലിയ തത്വങ്ങള് ഗഹനമായ തത്വങ്ങള് വളരെ സാധാരണ രീതിയിൽ മനുഷ്യാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയില് ആളുകളെ പറ്റി കഥകൾ പറഞ്ഞ് അതിന് പ്രസക്ത എന്തെങ്കിലും പുസ്തകത്തിൽ കണ്ടാലും മാസികയും കണ്ടാലും പത്രത്തിൽ കണ്ടോ അവിടെ കുറിച്ച് ഞങ്ങളുടെ തറപ്പുകളിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ ആ കഥകൊണ്ട് ആളുകളുടെ പേരെ ഒരിക്കലും പറയാറ് അദ്ദേഹം അത് മാറ്റി മറിച്ച് ഒത്തിരി അനുഭവങ്ങളിലൂടെ അനുഭവ കഥകൾ അവതരിപ്പിച്ച് അദ്ദേഹം ക്ലാസ്സുകൾ പുസ്തകങ്ങൾ എഴുതിയിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും നോവൽ പോലും വായിച്ചു പറ്റും. പക്ഷേ ഏറെ ഉൾക്കാഴ്ചയിലെ പല പുസ്തകങ്ങൾ. അങ്ങനെ ഈ 3 മേഖലകൾ അധ്യാപകൻ, കൗൺസിലർ, ഗ്രന്ഥകാരൻ അസാധാരണമായ വിവരവും പുകഴ്ത്തി പുലർത്തി ജീവിതത്തിൽ എന്നും ഒരു അന്വേഷണം ആളുകൾ വിശ്വസിക്കുന്ന ജീവിതത്തിൽ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൂടെ 8-9 കൊല്ലം ജോലി ചെയ്യാൻ പറ്റുന്നത് ഞാനൊരു അനുഗ്രഹമായി കാണുന്നു. എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും തുറന്നു പറയാം. ഓ, അദ്ദേഹത്തിന്റെ മൂഡ് ശരിയല്ല, പേടിക്കണ്ട. പലപ്പോഴും നമുക്ക് കൂടെ ജോലി ചെയ്യുന്നവരുടെ മൂഡ് നോക്കണം. ശരിയല്ല, പെണ്ണും പൊട്ടിത്തെറി ചെയ്തു. ഒരിക്കപ്പോലും ഒരു സംശയം ഉണ്ടായിരുന്നു. എപ്പോ വേണം എപ്പോ വേണമെങ്കിലും ചെല്ലാൻ പറയാം, വിയോജിപ്പ് പറയാം, വിയോജിപ്പ് പറയാം, നല്ലതായ സന്തോഷമായി പറയാം, അത് ശരിയല്ലെന്ന് പറയാം. സ്വാതന്ത്ര്യത്തിൽ ജോലി ചെയ്യാൻ പറ്റിയ മനുഷ്യൻ, ഉള്ളിൽ ആ സ്വാതന്ത്ര്യം അന്വേഷിക്കുന്ന ഒരാള് മറ്റവർക്ക് പങ്കു കൊടുക്കുന്ന വലിയ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കുമ്പോ സി പി ഒക്കെ സംസാരിച്ചു വന്നിട്ട് സന്തോഷത്തോടെയാണ് വന്നത്. കാരണം ആ മനുഷ്യനെ വേണ്ടി എനിക്ക് അഭിമാനവും സന്തോഷവുമാണ്. സാധാരണക്കാരനായി ജീവിച്ചു, അസാധാരണമായി ജീവിച്ചതാണ്. ദൈവം എവിടെയോ തന്നെ വഴി നടത്തുന്നു വിശ്വസിച്ചുകൊണ്ട്, ആ നന്മയെ വിശ്വസിച്ചുകൊണ്ട് പ്രതീക്ഷയുടെ ആ നന്മ മറ്റുള്ളവർക്ക്, കുട്ടികൾക്ക്, മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക്, രണ്ട് സഹായം തേടി വന്ന കൗൺസിലിംഗ് എത്തിയ ആളുകൾക്ക്, പുസ്തകങ്ങളുടെ ആയിരക്കണക്കിന് ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത ആ മനുഷ്യൻ കൃത്യതയോടെ ഓർക്കാം, അഭിമാനത്തോടെ ഓർക്കാം. അദ്ദേഹത്തെ പറ്റി ഇത്രയേറെ കാര്യമായി കുറേയേറെ ആളുകൾ ചിന്തിക്കുന്നതാണ് എനിക്ക് സന്തോഷം കൂടിയാണ്. അപ്പോ നിങ്ങളും അദ്ദേഹത്തിന്റെ അന്വേഷണം തുടരുന്നവരാവട്ടെ എന്നെ ആശംസയും എന്റെ പ്രാർത്ഥനയും. വിളിച്ചത് ഒരിക്കലും നന്ദി. കേന്ദ്രത്തിന്റെ വളരെ നമ്മുടെ ഹൃദയത്തെ ശരിക്കും സ്പർശിക്കത്തോളം ലോകം ആകെ ഉറ്റുനോക്കിയ ഒരു പ്രഭാഷണം. ഇത് പലരും പത്രക്കുട്ടികളിലൊക്കെ ശ്രദ്ധിച്ചു എങ്കിലും ഇത്ര ജീവൻ താഴെ നമുക്ക് ലഭിച്ചത് വിലപ്പെട്ട ഒരനുഭവമാണ്. ഇപ്പോ ഉന്നത ശിഷ്യനായ ഹെഡ് മാസ്റ്റർ, മനുഷ്യത്വമുള്ള മനഃശാസ്ത്രജ്ഞൻ, വളരെ
ഏറെ ആദരിക്കപ്പെടുന്ന ഗ്രന്ഥകാരൻ എന്നിന്റെ ഒക്കെ ശ്രദ്ധേയനായ സി ബി അച്ഛൻ. അച്ഛനെ സംബന്ധിച്ച ഈ അനുസ്മരണ സമ്മേളനം വ്യക്തിപരമായി എനിക്ക് മറ്റൊരാളെ കൂടി അനുസ്മരിക്കാനുള്ള സമയമാണ്. അച്ഛനെയും അച്ഛന്റെ പുസ്തകങ്ങളെയും അച്ഛന്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് അച്ഛന്റെ എസ് ആർ കെയും ഒക്കെ എനിക്ക് പരിചയപ്പെടുത്തിയത് അച്ഛനേക്കാൾ 30 വയസ്സ് പ്രായം കുറവുള്ള കഴിഞ്ഞ June 23 കടന്നുപോയ നമ്മൾ പലരുടെയും പ്രിയ സുഹൃത്ത് ശ്രീ ശലനം ജോസാണ് സി ബി എസ് എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ജോസിനെ കൂടെ അനുസ്മരിച്ചുകൊണ്ടല്ലാതെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ആദ്യഭാഷ വിദ്യാർത്ഥിയായിരുന്നു ജോസ്. പിന്നെ വളരാവുന്നതിന്റെ പരിമിതികളെല്ലാം മറികടന്ന് വളർച്ചയുടെ വലിയ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് വളരെ ആകസ്മികമായി ജോസ് കടന്നുപോയത്. ജോസിന് വളരെ ആദരവുള്ള ജോസ് വഴി ഞാൻ പരിചയപ്പെട്ട പിതൃതുല്യനായ ഗുരുനാഥൻ സി പി അച്ഛനും കടന്നുപോയി. ഇവിടെ ഇപ്പോ കോട്ടയത്തെ വളരെ പ്രൗഢമായ ഒരു സദസ് എന്ന് പറയുന്നത് അതിലേറെ സുമനസ്സിലുള്ള ഒരു സദസ്. ഈ സദസ് തുടർ ചിന്തകൾ തുടർന്ന് ഇത്തരം കൂട്ടായ്മകൾ സംബന്ധിച്ചും സി ബി അച്ഛൻ അച്ഛനെ പോലുള്ളവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളുടെ വ്യാപനം സംബന്ധിച്ചും എങ്ങനെ ഇടപെടൽ നടത്താൻ നമുക്ക് കഴിയും എന്ന ആലോചന, അതിനായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. വളരെ പരിമിതമായ സമയം അതിനുള്ളിൽ ഇവിടെ എത്തിക്കുന്ന ഓരോരുത്തരും സ്വാഗതം സമയത്ത് വിട്ട ബാബു സാർ പറഞ്ഞതുപോലെ പേരെടുത്ത് പറയേണ്ടവരാണ്. ഏറ്റവും ശ്രദ്ധേയരായ ആളുകളുടെ ചിന്തകൾ അതൊന്ന് ക്രോഡീകരിക്കാനും ആ ചിന്തകൾക്ക് വഴിമരുന്നിടാനും വേണ്ടി മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. കേരളത്തില് കഴിഞ്ഞ കുറെ നാളായി ഇത്തരം ചിന്തകൾക്ക് ഇടം നഷ്ടപ്പെടുന്ന വഴിയാണ്, അതൊക്കെ അപ്രസക്തമായി പോവുകയാണ്. പക്ഷെ ഇപ്പോൾ 5 സംഘടനകൾ എന്ന് തന്നെ പറയാം, 5 സംഘടനകൾ മുൻകൈയെടുത്തത് തന്നെയാ അതുപോലെ ദർശന പേരൻസ് ഡ്രീം സെറ്റേഴ്സ് ലൈഫ് ട്രീ ഇത് മുൻകൈയെടുത്തവരാണ്. അവരും അവരുടെ കൂട്ടുകാരും ഉൾപ്പെട്ട ഈ കൂട്ടായ്മ ഇത്തരം ചിന്തകളുടെ വ്യാപനത്തിന് എന്താണ് ചെയ്യാനാവുക എന്ന ആലോചന, അത് പുസ്തകരൂപത്തിൽ എന്ന് ചിലർക്ക് അഭിപ്രായം ഉണ്ടാവാം, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയാസിന്റെ രൂപത്തിൽ എന്ന് ചിലർക്ക് അഭിപ്രായം ഉണ്ടാവാം. പക്ഷേ വിഷ്വൽ മീഡിയാസും പുസ്തകങ്ങളും ഒക്കെ നൽകുന്ന അവയ്ക്കൊക്കെയുള്ള ഇടം എന്നത് പലപ്പോഴും ലൈവ് ആകാറില്ല. അതിന് ഏതാനും നിമിഷങ്ങളുടെ പ്രസക്തി മാത്രം. പുസ്തകം പോലും പുസ്തകത്തിനിടമില്ല പരഹസ്തത്തിനം ധനം അങ്ങനെയാണ്. പുസ്തകത്തിലുള്ള വിദ്യയും അതിന്റെ കയ്യിലുള്ള ധനവും എന്ന് പറയുന്നത് നമുക്കൊരു പുസ്തകം, അതിന് പുസ്തകം ഉണ്ടായതുകൊണ്ട് മാത്രമാവുന്നില്ല, അത് പരഹസ്തത്തിനം ധനം പോലെയാണ്. കാര്യകാലയെ സമയാതെ പുസ്തകരൂപം മാത്രം പോരാ, പുസ്തകങ്ങളും വേണം, വിഷ്വൽ മീഡിയത്തിന്റെ രൂപം മാത്രം പോലെ അതും വേണം, അതിനുമപ്പുറം ലൈവായ ഇടപെടൽ അതിനായുള്ള തലം എങ്ങനെ രൂപപ്പെടുത്താം എന്ന ചിന്ത നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരം
ചിന്ത ഉണ്ടാവണം, അത് പങ്കുവയ്ക്കണം. അത് പങ്കുവയ്ക്കുമ്പോൾ അതിന്റെ ക്രോഡീകരണം അതിനാ അതാണ് എന്ന് ലക്ഷിതമായ കർത്തവ്യം. അതുകൊണ്ട് വളരെ ദീർഘമായി കൃത്യമായി ഗൈഡ് ചെയ്യാതെ അങ്ങനെയാകുമ്പോൾ അത് മുൻവിധിയായി ഇന്ന മട്ടിൽ വേണം അപ്പൊ അങ്ങനെ ആലോചിക്കാൻ ഇന്നതുപോലെ വേണം. എനിക്ക് ചില പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത്തരം പ്ലാനുകളായത് മുൻവിധിയാണ്. മുൻവിധി ഇല്ലാതെ തികച്ചും ഓപ്പണായ ഡിസ്കഷനും അതിന്മേലുള്ള തീരുമാനങ്ങളും അത് വളരെ ചുരുങ്ങിയ സമയമാണ്. കാര്യമാത്ര പ്രസക്തമായ ഇടപെടൽ ഉണ്ടാവണം, അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മഹാനായിരുന്നാലും സിപേറ്റിന്റെ സ്മരണത്തിൽ ഒപ്പം അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തിയ വിവിധ ദിവസത്തെയും സ്മരണയ്ക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് നിങ്ങളുടെ ചർച്ചകൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നു. ചർച്ചകൾ അവിടെ നിന്നിട്ടാവാം, ഇവിടെ വന്നിട്ടുമാവാം, പക്ഷേ ഒരു വ്യവസ്ഥ ഏറ്റവും ചുരുങ്ങിയ സമയമെടുത്താവണം, കാച്ചി കുറുക്കി ആവണം ആ ചർച്ച. അത് മാത്രം ഓർമ്മിപ്പിച്ച് തുടക്കം ആര് വേണം, ആരാദ്യം പറയും എന്നൊക്കെയുള്ള സംശയമേ വേണ്ട. നിങ്ങൾക്ക് പറയാം, പെട്ടെന്ന് തന്നെ പറയാം തുടങ്ങാം. ഇത് മാത്രം അതിന്മേൽ കൂടിയാണ് റിപ്പോർട്ടില്ല. ആരാദ്യം മനുഷ്യന്മാരും പേര് വിളിക്കും ബാബു തന്നെ സാറേ വരും.